ഹായ്, അപ്പോൾ എല്ലാവർക്കും ലിലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്കിന് ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് കോൺഫ്ലോറാണ്. നമ്മുടെ ചിക്കൻ 65 ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കാറുള്ള കോൺഫ്ലോറിലെ ആ കോൺഫ്ലോർ, ഇപ്പം ഞാനിത് വെച്ചിട്ട് മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഹെയർ കിട്ടി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടി ചെയ്ത് തന്നെയാണ് അപ്പോൾ ഞാനിത് എന്താ പറയുക, എടുത്തത്, വീഡിയോ എടുത്തത്. അപ്പോൾ ഇതിന് നമ്മുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള അത്രയും എടുക്കുക. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. ക്വാണ്ടിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ എടുക്കാം. പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ നാളികേരമാണ് എടുത്തിട്ടുള്ളത്. നാളികേരം ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് ഇതേ കണ്ടില്ലേ, കൊട്ടത്തേങ്ങ പോലത്തെ ഒരു സംഭവമാണ് കിട്ടിയത്. അപ്പോൾ ഞാനിത് അരിഞ്ഞ് ചതച്ച് അരിച്ച് അരച്ച് അരിച്ച് എടുത്തപ്പം ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ കോഴിമുട്ടയാണ്. അപ്പം ഇത് ഞാൻ വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. പക്ഷെ വളരെ കുറച്ചെടുത്താലും ഇത് ഭയങ്കരമായിട്ട് കൂടിപ്പോയി. മെയിനായിട്ട് കൂടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഴിമുട്ട എടുത്തത് എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഴിമുട്ടയിൽ രണ്ട് എന്നാ ഇരട്ട ഉണ്ടാവില്ലേ, അതേപോലെ ആയിരുന്നു. അപ്പോൾ അത് പൊട്ടിച്ചതിന് ശേഷമാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതിൻ്റെ അതും കൂടെ ആയപ്പോൾ, അതും പിന്നെ ഇതും കൂടെ ആയപ്പോൾ ആകെ ലൂസിയായിപ്പോയി. അപ്പം നിങ്ങളെടുക്കുമ്പോൾ അത്യാവശ്യം കട്ടിയിലായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇത്രയും പിന്നെ ഇത്രയും കൂടെ പൊടിയിട്ട് നമുക്കത് വേണമെങ്കിൽ ബാലൻസ് ചെയ്യായിരുന്നു. നമുക്കല്ല, എനിക്ക് വേണമെങ്കിൽ അത് ബാലൻസ് ചെയ്യായിരുന്നു. പക്ഷേ ഇതെടുത്തത് തന്നെ എനിക്ക് നന്നായിട്ട് കൂടുതലായിരിക്കും. പിന്നെ ഇവിടെ ആരും ഇങ്ങനത്തെ ഹെയർ പാക്ക് ഇടില്ല. അമ്മേനെ വേണമെങ്കിൽ ഇടിപ്പിക്കായിരുന്നു, പക്ഷെ അമ്മ അതിനുള്ളൊരു എന്താ പറയുക, ഹെയർ പാക്ക് ഇട്ട് നിൽക്കാനുള്ളൊരു സാഹചര്യത്തിലൊന്നല്ല ഇപ്പം. എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കിട്ടണ സമയം കുളിക്കുക. പിന്നെ ഇപ്പോൾ അച്ഛന് കുഴമ്പൊക്കെ ഇടുന്ന കാരണം കൊണ്ട് വൈകുന്നേരമാണ് കുളിക്കാറ്. ഇതിപ്പോൾ ഞാൻ നട്ടുച്ച നേരത്താണ് ഈ സംഭവം ചെയ്തത്. 1-2 മണി നേരത്താണ് ഞാനിപ്പോൾ ഈ പാക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതേ കണ്ടില്ല, ഇപ്പോൾ നന്നായിട്ട് ഇപ്പോൾ ആ ഇതൊഴിച്ചപ്പോൾ തന്നെ, എന്താ, നാളികേരപ്പാൽ ഒഴിച്ചപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് ലൂസിയായിപ്പോയി. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ മുട്ടയും കൂടെ ഇട്ടപ്പം ഭയങ്കരമായിട്ട് ലൂസായെന്നുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അത് രണ്ടും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചാൽ മതി. അപ്പോൾ ഞാനിതിൽ മുട്ടയുടെ വെള്ളം മാത്രമല്ല, മുട്ടയുടെ മഞ്ഞയും കൂടെ ചേർത്തു. അപ്പോൾ അതിട്ടപ്പോൾ മുട്ടയുടെ മഞ്ഞ പൊട്ടിപ്പോയി. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇട്ടത്, അല്ലെങ്കിൽ ഞാൻ ഇടൂല്ലായിരുന്നു. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, മുട്ടയുടെ മഞ്ഞ ഇട്ടിട്ട് ഭയങ്കര സ്മെല്ലാണ്. എന്താ പറയുക, ഒട്ടും ആ സ്മെല്ല് പോകുന്നേ ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷേ ഇത് ഒഴിച്ചപ്പോഴത്തേനും അത് പൊട്ടിപ്പോയി. പിന്നെ ഇനി അതിൽ നിന്ന് എടുക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം കൊണ്ട് മണ്ടത്തരം പറ്റിയതാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ മുട്ടയുടെ മഞ്ഞായാലും മഞ്ഞയും വെള്ളയും ഒരുമിച്ചിട്ടാലും നമ്മുടെ ഹെയറിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല കേട്ടോ. അത് കാരണം കൊണ്ട് എന്താ പറയുക, നിങ്ങൾക്ക് മുട്ടയുടെ മഞ്ഞ ഇടാം, മുട്ടയുടെ വെള്ളയിടാം. ഞാൻ പണ്ട് മുട്ടയുടെ വെള്ളം മാത്രമാണ് ഇടുന്നുണ്ടായിരുന്നത്. സ്മെല്ലൊക്കെ സഹിക്കാൻ പറ്റാത്തവർക്ക് നമുക്ക് മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കാവുന്നേ ഉള്ളൂ. ഈ മണം പോകാൻ എന്തായാലും 2 ദിവസം എടുക്കും കേട്ടോ. അത് ഉറപ്പുള്ള കാര്യമാണ്. ഇപ്പോൾ എത്ര പേര് പറഞ്ഞാൽ നന്നായി വാഷ് ചെയ്താലും മണം പോകുന്നൊക്കെ പറയണേ, പക്ഷേ എനിക്ക് ഇതുവരെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഞാൻ കുറേ വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ട് വരെ ആ സ്മെല്ല് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു, എന്താണെന്നറിയില്ല. അപ്പം അങ്ങനെ ഉണ്ട്. അങ്ങനെ മുട്ടയുടെ മഞ്ഞിട്ടിട്ട് സ്മെല്ല് പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മുടിയിൽ തലേ ദിവസം പരട്ടിയ ഓയില് തലയിലുണ്ട്. സാധാരണ ഞാൻ തലയിൽ എണ്ണ ഒട്ടും വെക്കാറില്ല. എനിക്ക് തലക്കനം, കണ്ണിൽ നിന്ന് വെള്ളം വരവ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് ഞാൻ ഒട്ടും തലയിൽ എണ്ണ വെക്കാറില്ല. അപ്പോൾ ഇതിപ്പോൾ ഇന്നലെ അമ്മമ്മ ഡോക്ടറെ കാണിച്ചിട്ട് താരം പോവാനായിട്ടൊരു എന്താ ഒരു ഷാംപു എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്തതാണ്. അന്നേരം ഞാൻ എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറുത് കുറച്ചിട്ടുള്ളൂ ഷാംപു. ഡോക്ടർ പറഞ്ഞല്ലേ ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അത് നന്നായി പതഞ്ഞൊന്നുമില്ല. അത് കാരണം കൊണ്ട് ഞാൻ തലയിലത്തെ എണ്ണ ശരിക്ക് പോയില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതാ നന്നായിട്ട് വെള്ളമായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ എപ്പോഴും അപ്ലൈ ചെയ്യണ പോലെ തന്നെയാണ് ഇന്നും അപ്ലൈ ചെയ്തിട്ടുള്ളത്. എൻ്റെ നാട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ കാണുന്നവരൊക്കെ പറയുന്നുണ്ട് അവൾക്ക് എന്തോരം നന്നായിട്ട് മുടി ഉണ്ടായിരുന്നത്, അവളത് വെട്ടിക്കളഞ്ഞ് വെട്ടിക്കളഞ്ഞ് എപ്പോഴും ഷോൾഡർ വരെയാക്കി നിർത്താന്ന്. പക്ഷെ എൻ്റെ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡ് മാത്രം എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുക. അത് കാരണം കൊണ്ടാണ് ഞാൻ എപ്പോഴും ഒപ്പം വെട്ടുന്നത്. എനിക്കറിയാം എൻ്റെ മുടി നന്നായിട്ട് വലുതാവുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് വെള്ളം കൂടിയ കാരണം കൊണ്ട് ഇതാ എല്ലായിടത്ത് പൊലിച്ച് എൻ്റെ നെറ്റിക്കൂടെ കഴുതിക്കൂടെ ഒക്കെ എപ്പോഴും ഒലിച്ച് ഒലിച്ച് ഒലിച്ചൊലിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ലൂസിയായ കാരണം കൊണ്ടും പിന്നെ മഴയും ഒക്കെ നിൽക്കുന്ന കാരണം കൊണ്ടും
ഏകദേശം ഒരു 1/4 മണിക്കൂർ ഞാൻ ഈ പാക്ക് തലയിൽ ഇട്ട് വെച്ചിരുന്നു. അപ്പം അത്രയും തണവാണ്. അപ്പം നിങ്ങൾക്ക് തലവേദനയുടെ പ്രശ്നം, തണവ് പറ്റായക അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പാക്ക് ഇടുകയെ ചെയ്യരുത് കേട്ടോ. കാരണം കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് നല്ല തലക്കണം, കണ്ണിൽ നിന്ന് വെള്ളം വരുമോ അങ്ങനെയൊക്കെ. പക്ഷെ മുന്നേ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം മുന്നേ ഞാനിത് ഇത്തിരി കട്ടിക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനെ ഒലിച്ചു വരണമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം എന്താ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല വേനൽക്കാലത്തുമാണ് ഞാനത് ചെയ്തത്. നല്ല വേനൽക്കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മഴ കൂട്ടി പിടിച്ച സമയത്തല്ല ഞാനത് ചെയ്തത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം മുടി ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് കാണിച്ചു തരുന്നത്. കണ്ടോ നമുക്ക് മുടി ഒട്ടും കെട്ടുണ്ടാവില്ല, നല്ല തിളക്കമൊക്കെ ഉണ്ടാവും. ഇതെൻ്റെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അച്ഛൻ്റെ അടുത്തുണ്ട്. കണ്ടോ മുടി നല്ല തിളക്കത്തില്ല, നല്ല സ്മൂത്തായിട്ട് കിടക്കും, നല്ല പൊന്തിപ്പാറി കിടക്കും. എനിക്ക് അങ്ങനെ പൊന്തിപ്പാറി കിടക്കുന്നതാണ് ഇഷ്ടം. എനിക്കിങ്ങനെ ഒട്ടിക്കിടക്കുന്നത് ഇഷ്ടമില്ല. മുടി ഞാൻ ഒരിക്കലും ഒട്ടിച്ച് വെച്ചിട്ട് പോലും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പം ഇതാണ് ഇന്നത്തെ പാക്ക്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.